ശിവശങ്കർ പടിയിറങ്ങുമ്പോൾ. പിണറായി സർക്കാരിലെ പരമോന്നത പദവിയിൽ നിന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിപട്ടികയിൽ വരെ എത്തി വിവാദ ചുഴികളിൽ വീണുപോയ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നു. കായിക യുവജനക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കസേരയിൽ നിന്നാണ് പടിയിറക്കം. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ശിവശങ്കറിന് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ എല്ലാം എം ശിവശങ്കർ ആയിരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സ്വപ്ന പദ്ധതികൾക്ക് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ. എന്തിലും ഏതിലും മുഖ്യമന്ത്രി ഉപദേശം തേടിയും ഏതു വകുപ്പിലും ഇഷ്ടംപോലെ ഇടപെട്ടും നയപരമായ വിഷയങ്ങളിൽ പോലും വളയമില്ലാതെ ചാടിയും കാര്യം നടത്തുന്ന സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ സൂപ്പർ സെക്രട്ടറി. ആരും പ്രതീക്ഷിക്കാത്ത നേരത്താണ് വിവാദങ്ങൾ എം ശിവശങ്കറിനെ അടിച്ചിടുന്നത്. സ്പ്രിംഗ്ലർ മുതൽ ബെവ്കോ ആപ്പ് വരെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ കത്തിപ്പടർന്നപ്പോഴെല്ലാം ശിവശങ്കറായിരുന്നു കേന്ദ്രബിന്ദു. പ്രതിപക്ഷത്തിന്റെ പടപ്പുറപ്പാടോ പാർട്ടിക്കും മുന്നണിക്കും അകത്തുയർന്ന മുറുമുറുപ്പോ പക്ഷേ മുഖ്യമന്ത്രി കണക്കിലെടുത്തില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പങ്കുപറ്റി സ്വർണ്ണക്കടത്ത് വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ടും പിണറായി ശിവശങ്കറിനെ തള്ളിപ്പറഞ്ഞുമില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് അനധികൃത നിയമനം നൽകാൻ ഇടപെട്ടെന്ന കണ്ടെത്തലോടെ സസ്പെൻഷൻ. ഒടുവിൽ വിശ്വസ്തന് വിലങ്ങു വീണപ്പോൾ മാത്രം മുഖ്യമന്ത്രി പതറി. എം ശിവശങ്കർ 98 ദിവസം ജയിലിൽ. ജയിൽ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ അശ്വത്ഥമാവ് വെറുമാന എന്ന പുസ്തകത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വൻ വെളിപ്പെടുത്തലുകൾ. അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിന് നടപടിയുണ്ടായില്ല. ശിവശങ്കർ ഇടപെട്ട കേസുകളിലെല്ലാം മെല്ലെപ്പൊക്കെന്നാണ് ആക്ഷേപം. സർവീസിൽ നിന്ന് സ്വയം വിരമിക്കാനുള്ള അപേക്ഷ നിരസിച്ച സർക്കാർ സെക്രട്ടേറിയറ്റിലേക്കുള്ള രണ്ടാം വരവിൽ ശിവശങ്കറിന് നൽകിയതും ഭേദപ്പെട്ട പരിഗണനയാണ്. ഏറ്റവും ഒടുവിൽ ലൈഫ് മിഷൻ കോഴക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസും കയ്യിൽ പിടിച്ചാണ് എം ശിവശങ്കർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. അധികാര കസേരയിൽ നിന്നിറങ്ങിയാൽ പിന്നെ എഴുതാനും പറയാനും ഏറെയുണ്ടാകും. വരാനിരിക്കുന്നത് നിയമപോരാട്ടങ്ങളുടെ നാളുകളുമാകും. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ എഴുതാനും പറയാനും ധാരാളം ഉള്ളതുകൊണ്ട് ശിവശങ്കറിന് അതിന് സമയം അനുവദിച്ച് സർക്കാർ വിടുമോ, അതോ രാജു MK ചോദിക്കുന്ന പോലെ അടുത്ത ലാവണം എവിടെയാണ്, സിൽവർ ലൈൻ CEO ആകുമോ, അങ്ങനെ സംശയിക്കുന്ന ജനങ്ങളുമുണ്ട്.